വർക്ക് ഏരിയയുടെ സൈഡിലേക്ക് ഷീറ്റ് കുറച്ചും കൂടെ കൂട്ടിയിടുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ആദ്യം അലുമിനിയം ഷീറ്റാണ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ള ഭാഗത്ത് ടാർപ്പായൊക്കെയാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടാർപ്പായൊക്കെ കീറി കൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇനി പുതിയ സാധാ കുറഞ്ഞ ടൈപ്പ് ഷീറ്റാണ് ചെയ്യുന്നത്. 30 ഷീറ്റാണ് നമ്മൾ ഇടുന്നത്. പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മുകളിൽ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന അലുമിനിയം ഷീറ്റ് അടക്കം ദ്രവിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ കഴുക്കോല് കാര്യങ്ങളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇതായി കാണുന്ന പോലെ ഫുള്ള് ഹോള് വന്നിട്ടുണ്ട്. മൊത്തം ഏകദേശം പൈപ്പൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഷീറ്റും പല ഭാഗങ്ങളിൽ ഹോളായിട്ടുണ്ട്. അപ്പോൾ ഈ പുക ഒക്കെ വരുന്ന സ്ഥലത്ത് എന്ത് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാലും കാലക്രമേണ കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഷീറ്റ് നമുക്ക് പാത്തി മേച്ചാവാൻ സാധ്യതയില്ല. കാരണം മുമ്പുള്ള ഷീറ്റ് ഇപ്പോൾ ഈ അലുമിനിയത്തിൻ്റെയും തമ്മിൽ പാത്തികൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ഷീറ്റിൻ്റെ വീതിയിലൊക്കെ വ്യത്യാസമുണ്ട്. അതിൻ്റെ ബെൻഡ് കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അടിഭാഗത്തേക്ക് കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പരമാവധി ടച്ചാവുന്ന രീതിയിൽ എക്സ്ട്രാ ഒരു പട്ടികയും കൂടെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുക്കോലൊരു 8 അടിയുടെയാണ് ഷീറ്റ് വരുന്നത്. നമ്മൾ കഴുക്കോലൊരു കുറച്ചുകൂടെ പഴയ കഴുക്കോലിൻ്റെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ദ്രവിച്ചു പോയൊക്കെ ഭാഗമായതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റിയിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കഴുക്കോല് മുമ്പുള്ള ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. 2-1 കഴുക്കോലും 1 ഇഞ്ച് പർളിങ്ങുമാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുക്കോല് രണ്ട് സൈഡും കൂടെ നമ്മൾ തലയടച്ചിട്ട് വാഷർ വെച്ച് തലയടച്ചു വിടുകയാണ്. പെയിൻ്റ് ആദ്യം തന്നെ അടിച്ചിട്ടുണ്ട്. ഇത് കഴുക്കോലത്തേലേക്ക് ഫിറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി തൂണ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇപ്പോൾ വളരെയധികം ചൂട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ റൂഫിംഗ് വർക്കൊക്കെ ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. നമുക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ടൈമിനാണ് വർക്ക് ചെയ്യുന്നത്. വെയിലിൻ്റെയൊക്കെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് പല ടൈമിലായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളും അങ്ങനെ എടുക്കുന്നില്ല, സമയത്തെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ 4 കഴുക്കോലാണ് വരുന്നത്. ഇപ്പം 4 ഇതുപോലെ തന്നെ അടച്ച് രണ്ട് സൈഡും അടച്ച് വെക്കുകയാണ്. തൂണ് 3 തൂണാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി നമ്മൾ കഴുക്കോല് 2 അറ്റത്തും ഇതുപോലെ കുറച്ച് കയറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. വെച്ചങ്ങ് വെൽഡ് ചെയ്തു. എന്നിട്ട് സെൻറ്ററിൽ 2 കഴുക്കോലും കൂടെ ഒരു ചരട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതേ ലെവലിന് അടുത്ത 2 കഴുക്കോലും കൂടെ വെക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം 2 കഴുക്കോലും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ ബീമൊക്കെ തൂണ് ബീമ് കാര്യങ്ങളൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് തൂണ് വെക്കുന്നതൊക്കെ. ഇതിപ്പം ഇവിടെ മുമ്പ് ചെയ്തത് ഉണ്ടായതുകൊണ്ട് അതിൽ വെച്ചങ്ങ് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പുകയൊക്കെ പിടിച്ചു പോകുന്നതായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സാധാരണ രീതിയിലൊരു 1-2 വർഷം 3 വർഷമൊക്കെ അടുപ്പ് ഉപയോഗിക്കുന്നതാണെങ്കിൽ മാക്സിമം അത്രയൊക്കെ ഷീറ്റിൻ്റെ ലൈഫ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന ഷീറ്റുകളും പൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തൂണ് വെക്കാനുള്ള കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയാണ് തൂണ് 3 തൂണ് ഇവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ബീമ് 2-1 തന്നെയാണ് വെച്ചത്. മുമ്പേ ഇവിടെ ചെയ്തിട്ടുള്ള വർക്കിനും 2-1 തന്നെയായിരുന്നു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പരമാവധി ബഡ്ജറ്റും കുറച്ചിട്ട് ചെയ്യാനുള്ളത് കൊണ്ട് 2-1 തന്നെയാണ് നമ്മളും വെച്ച് കൊടുത്തിരിക്കുന്നത്. തൂണ് 1.5 GP പൈപ്പാണ് തൂണിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ
പുകയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കസ്റ്റമറോട് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുമ്പ് ചെയ്ത വർക്കുകൾക്കൊക്കെ ഇതുപോലെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പൊക്കെ ഉള്ള ഭാഗത്ത് ഷീറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൈഫൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പല ടൈപ്പ് ഷീറ്റിടുമ്പോൾ അതിൻ്റെ ജോയിൻറ്റുകളൊക്കെ തമ്മിൽ ചേരാനുള്ള സാധ്യതയില്ല. അളവിലൊക്കെ വ്യത്യാസമുണ്ട്. പണ്ട് വരുന്ന ഷീറ്റൊക്കെ 1 മീറ്ററൊക്കെയാണ് നമുക്ക് വീതി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്നത് അതിൽ കൂടുതൽ വീതി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ഷീറ്റ് കയറ്റി ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് നോക്കിയ ഏകദേശം 2 ഷീറ്റും തമ്മിലുള്ള മാച്ചിങ് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. 2 ഷീറ്റും തമ്മിൽ കറക്റ്റ് മാച്ചാവാൻ സാധ്യതയില്ല. കുറച്ചുകൂടെ അങ്ങ് വീതി കൂടുതലാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഷീറ്റിന്. മൊത്തം ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ പ്രശ്നം ഇതായി കാണുന്ന രീതിയിലാണ്. ഓരോന്ന് വരുമ്പോൾ പാത്തി ഇതിൻ്റെ ഈ ബെൻഡ് തമ്മിൽ സീറ്റിംഗ് ആവില്ല, മാറി മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കൂടെ ചിലപ്പോൾ വെള്ളമൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ എക്സ്ട്രാ ഇതിൻ്റെ അടിയിൽ ഒരു പല്ലിങ്ങും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതുപോലെ ഈ കാണുന്ന തള്ളിച്ചെയ്ത ഇത്രയും ഷീറ്റ് അധികം വരുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ആദ്യം ഉണ്ടായിരുന്ന ഏരിയയിലെ ഷീറ്റിനെ അപേക്ഷിച്ച് ഞങ്ങൾ ഒരു പാത്തിയും കൂടെ കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരു ഇത്രയും കൂടെ അധികം വരുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 7 ഷീറ്റ് ഇടുമ്പോൾ ഒരു 1-2 അടിയിലധികം അധികം കിട്ടിയിട്ടുണ്ട്. മുമ്പ് കറക്റ്റ് 7 മീറ്റർ മാത്രമേ അലുമിനിയം ഷീറ്റിലൊക്കെ കിട്ടാറുള്ളൂ. കറക്റ്റ് 1 മീറ്റർ വെച്ചിട്ടാണ് ഒരു ഷീറ്റിൻ്റെ കിട്ടുന്നത്. ഈ ഒരു ഏരിയയിൽ പാത്തി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ലാസ്റ്റാണ് പറഞ്ഞത്. ഇനി പിന്നീടത് പാത്തിയും കൂടെ വെച്ച് കൊടുക്കേണ്ടി വരും. ഇത് ചെറിയൊരു ബഡ്ജറ്റിന് ചെയ്ത വർക്കാണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഓരോ ഏരിയയിലും റേറ്റുകളൊക്കെ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ആൾക്കാർക്കനുസരിച്ചൊക്കെ റേറ്റിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റേറ്റ് കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി പുകയും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ എത്ര കാലം നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 2-3 വർഷമൊക്കെ മാക്സിമം കണ്ടിന്യൂ ആയിട്ട് പുകയൊക്കെ അടിക്കുന്ന സ്ഥലമാണെങ്കിൽ നിൽക്കാൻ സാധ്യതയുള്ളൂ. പൈപ്പും പാത്തി ഷീറ്റ് എന്ത് വെച്ചാലും ദ്രവിക്കാൻ സാധ്യതയുണ്ട്.